അടിപൊളി ഒരു പപ്പായ കറിയാണ് തയ്യാറാക്കാൻ പോണേ കേട്ടോ. നമുക്ക് നല്ല വെള്ള ചീനിമുളക് നിൽക്കണുണ്ട്. പപ്പായ നിൽക്കുന്ന കണ്ടോ? അതാ മരത്തിലുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ആ ചീനിമുളകൊക്കെ കിട്ടിയ നിറയെ ചീനിമുളകുണ്ട് കേട്ടോ. നോക്കൂ, ആ നിറയെ നിൽക്കുന്നുണ്ട്. ഓണത്തിന് അച്ചാറിടാൻ, നാരങ്ങ അച്ചാറിടാനേ, കടുകപ്പുളി നാരങ്ങ അച്ചാറിടാൻ, പച്ചമുളക് മാത്രം അരിഞ്ഞിട്ടിട്ട് അച്ചാർ വയ്ക്കില്ലേ, എന്നല്ലതാ. പപ്പായ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നു. പപ്പായ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. നമുക്ക് നോക്കാം, ആരോഗ്യത്തിന് ഏറ്റവും നല്ലതുമാണ്, അടിപൊളി ടേസ്റ്റിലും വയ്ക്കാം. അപ്പം നമുക്ക് നുറുക്കിയെടുക്കാം. പപ്പായൊക്കെ കഷ്ണം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് കേട്ടോ. ചെറിയൊരു പപ്പായ ആയിരുന്നു. പിന്നെ എനിക്കൊരു 12 കുടം, 10-12 കുടം, അതിന് കണക്കൊന്നുമില്ല. ഉള്ളി എത്ര ഇട്ടാലും നല്ലതാണ്, ചെറിയ ഉള്ളിയല്ലേ. ഇങ്ങനെ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടത്തിൽ അതുപോലെ നമ്മൾ ഒരു എടുക്കാൻ പോണത്, ഇത്രയും വെള്ള ചീനിമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അത് അരിഞ്ഞെടുക്കുകയാണ്. രണ്ടും കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ, അപ്പോൾ എളുപ്പമായി. പരിപ്പ് വേവിച്ചോ? ആ, പരിപ്പ് നേരത്തെ കുക്കറിൽ വേവിച്ചു. നമ്മൾ ഒരു ചെറിയ 3 സ്പൂണ് പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തു കേട്ടോ. നമ്മളതിലേക്ക് ഒരു ചെറിയ കപ്പില് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒക്കെ എല്ലാവരുടെയും ഇഷ്ടത്തിനായിട്ടാണ്, ഞാൻ അധികം വെള്ളം ഒഴിക്കണില്ല. അതുപോലെ ഒരു മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്, ഇതിൽ മിളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെള്ള ചീനിമുളക് അരിഞ്ഞത്, അതുപോലെ ഉള്ളി. ആവശ്യത്തിന് ഈ ഇപ്പൊ നമ്മൾ തിളക്കുന്നവരെ ഇതിങ്ങനെ കൂട്ടി വെക്കും. തിളച്ചു കഴിഞ്ഞ് അടച്ചു വെച്ച് നല്ല തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ആ, കറി റെഡി. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് വേവാനുള്ളതേ ഉള്ളൂ. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ്, നമ്മൾ നല്ല അധികം മൂക്കാത്ത മുരിങ്ങയുടെ ഒരു പിടിയാണ് കേട്ടോ. ഇതിൽ തന്നെ വേവാവുന്നതേ ഉള്ളൂ, നല്ല നൈസായിട്ടുള്ള അലിയാണ്. അതുകൊണ്ടാണ് തടച്ച് വെച്ചാൽ ഇതിൽ തന്നെ ഇരുന്ന് വേവാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇലയിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് വാങ്ങുന്ന സമയത്തിട്ടത് കേട്ടോ. നമ്മുടെ കറി റെഡിയായി. ഇത് ചോറിനും ചപ്പാത്തിക്കും സൂപ്പറാണ്.
എല്ലാവരും ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടാ. ഈ മുരിങ്ങയുടെ ഇല ഇടുന്നതിന് പകരം കറിവേപ്പില ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പഴും വേറെ രുചിയാണ്. മുരിങ്ങയുടെ ഇല ഇടുമ്പോൾ അതിന് വേറൊരു എല്ലാത്തരം വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ ഇതിലുണ്ട്. അപ്പം അങ്ങനെ അടച്ചു വെക്കാം. ഓക്കെ, നമ്മളതിൽ ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വിട്ടുപോയതാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ, പെട്ടെന്ന് വിട്ടുപോയതാണ്. ഓക്കേ,